ഹായ് ഓൾ, വെൽക്കം ടു ചാച്ചസ് ഗാലറി. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി പാഷൻ ഫ്രൂട്ട് പുഡിംഗ് ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാന്ന് നോക്കാം. 3 പാഷൻ ഫ്രൂട്ട് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. 10 ഗ്രാം ചൈന ഗ്രാസ്, 1 കപ്പ് പഞ്ചസാര, 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ, 1 പാഷൻ ഫ്രൂട്ട് ഡെക്കറേറ്റ് ചെയ്യാനും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിൽ ഒരു 2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അതിൽ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കാം. ചെറിയ പീസസാക്കി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ഇനി നമുക്കതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്യേണ്ടത്. പഞ്ചസാരയും കൂടി ഇട്ടെടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് കസ്റ്റാർഡ് പൗഡറാണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടത്. അതിന് 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് നമ്മളിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ലോ ഫ്ലെയിം ആയിരിക്കണം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ സിറപ്പ് ഒരു പുഡിംഗ് ട്രേക്ക് മാറ്റി കൊടുക്കാം. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗാണിത്. ഇനി നമുക്ക് ഈ പുഡിംഗ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പാഷൻ ഫ്രൂട്ട്, അതുകൊണ്ടാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു 15-20 മിനിറ്റ് വരെ നമുക്ക് പുറത്ത് വെക്കാം. അപ്പോൾ തന്നെ അതിൻ്റെ ചൂടൊക്കെ ആറിക്കിട്ടും. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ പുഡിംഗ് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്.